മുറിവുകളിൽ സാന്ത്വന വീകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം എപ്പോഴും നിലനിർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നു. എളിയവരും ബലഹീനരുമായ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, വലിയ കൃപയാൽ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ, ദൈവത്തിൻ്റെ പരിശുദ്ധിയാൽ ഞങ്ങളെ അവിടുന്ന് നിലനിർത്തുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിന്മയുടെ ഒരണുപോലും ഞങ്ങളിൽ ഉണ്ടാകാതിരിക്കുവാൻ കർത്താവെ, ഏറ്റവും വലിയ വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും വളർന്നു വരുവാൻ നീ ഞങ്ങൾ ഒരുക്കണമേ എന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ, ജീവനില്ലാത്ത ജീവിതത്തിന്മേ വീശിടുക, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ, ജീവനില്ലാത്ത ജീവിതത്തിന്മേ വീശിടുക, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക, നീ എന്നിൽ നിറഞ്ഞിടുക. ഞങ്ങളുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ട എല്ലാ മക്കളോടും കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നന്മ നിറഞ്ഞ മനസ്സുകളിൽ ചിലപ്പോഴെല്ലാം പാതകത്തിൻ്റെ അല്ലെങ്കിൽ വിഷവിത്തുകളുടെ ഒരു വലിയ ഒരു അവസ്ഥ സംജാതമാകാറുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. സ്നേഹിക്കുന്നവൻ്റെ ഉള്ളിൽ എപ്പോഴോ ചതിക്കുവാനുള്ള ഒരു മനസ്സും കൂടി കടന്നു വരുന്നു. കൂടെ നിൽക്കുന്നവൻ ചിലപ്പോഴൊക്കെ ഒറ്റിക്കൊടുക്കുവാനുള്ള ഒരു പ്രവണതയും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. നിർമ്മലമായ സ്നേഹത്തിൻ്റെ ഒരു മഞ്ഞുതുള്ളിയുടെ വെണ്മയേറിയ ആ ശോഭയുടെ ഉള്ളിലേക്ക് ചിലപ്പോഴൊക്കെ സ്വാർത്ഥതയുടെയും വെറുപ്പിൻ്റെയും ഒക്കെ ഇരുണ്ട മുഖങ്ങളും കടന്നു വരാറുണ്ട്. സ്നേഹത്തിൽ ഒട്ടിച്ചേർന്ന പത്രോസ് ആണ് കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞത്. പാദം കഴുകുവാൻ തൻ്റെ മുൻപിൽ കുനിഞ്ഞ്
ഇരുന്നു കൊണ്ട് പാദം കഴുകിയവനെയാണ് അന്ന് രാത്രി ഒറ്റിക്കൊടുക്കുവാൻ ചുംബിച്ചത്. ജീവിതത്തിൽ പ്രിയമുള്ളവരെ, നന്മ നിറഞ്ഞ മനസ്സുകളിലായാലും ഏറ്റവും നിർമ്മലമായ സ്നേഹം ആരംഭത്തിൽ ഉണ്ടായാലും കറകളഞ്ഞ ജീവിതമായാലും അവിടെയെല്ലാം പിശാച് ഒരു വിത്ത് വിതയ്ക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ഈ ജീവിതങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പത്രോസിനെ പോലെ തള്ളിപ്പറയുവാനും യൂദാസിനെ പോലെ ഒറ്റിക്കൊടുക്കുവാനും തോമസ് ലീഹായെ പോലെ സംശയിക്കുവാനും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതിനൊക്കെ സാധ്യതകളുണ്ട്. നമുക്ക് ആരെയും കുറ്റപ്പെടുത്തുവാനോ പഴിചാരുവാനോ കഴിയുകയില്ല. നമുക്കറിയാം, അബ്രാഹം ഒരു വൃദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ദൈവം അവനെ അനുഗ്രഹിച്ചു. സാറാ വന്ധ്യയായിരുന്നു, എലിസബത്ത് വന്ധ്യയായിരുന്നു, സക്രിയ പ്രായം കവിഞ്ഞവനായിരുന്നു, ഫ്രാൻസിസ് അസീസി ലോകത്തിന്റെ മനുഷ്യനായിരുന്നു, അഗസ്തിനോസ് വിവാഹത്തിന് മുൻപ് ഒരു കുട്ടിയുടെ പിതാവായിരുന്നു, മിരിയാം ഗോസിപ്പുകാരിയായിരുന്നു, ഏലിയ ഒളിച്ചോടിയവനായിരുന്നു. ജീവിതത്തിൽ ഇതുപോലെ കോട്ടങ്ങൾ വന്നവരുടെയും ജീവിതമാണ് ഈ വിശുദ്ധ ഗ്രന്ഥമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് തൻ്റെ ആത്മാവിനാൽ പരിശുദ്ധാരൂപിയുടെ പ്രത്യേക പ്രവർത്തനത്താൽ വിരചിതമായിട്ടുള്ള ഈ ദൈവത്തിൻ്റെ ഈ വചനത്തിൻ്റെ ഉള്ളിൽ പോലും മനുഷ്യനിൽ ഇതുപോലെയുള്ള ചില വിഷവിത്തുകൾ കടന്നു വന്നിട്ടുണ്ട് എന്ന് ഒരു മറയും കൂടാതെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വിളമ്പിയ ഒരു വലിയൊരു ആഹാരമാണ്, ഭോജനമാണ് വചനം എന്ന് നമ്മൾ മറക്കരുത്. അച്ഛനത് പറയുന്നത് ദാവീദിനെ കുറിച്ചാണ്. ദാവീദിനെ കുറിച്ച് ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ഹൃദയത്തിന് ചേർന്ന ഒരു വ്യക്തി എന്നാണ് ബൈബിൾ പറയുന്നത്. പ്രിയമുള്ളവരെ, നന്മ നിറഞ്ഞ മനസ്സുകളിലും വിശുദ്ധമായ ജീവിതങ്ങളിലും ഒരു പാഴ്ക്കുത്തു വരുവാൻ സാധ്യതയുണ്ട് എന്നും പിശാച് ഒരു വിത്ത് വിതയ്ക്കുവാൻ ഇടമുണ്ട് എന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ദൈവത്തിൻ്റെ വചനം. ദാവീദിനെ കുറിച്ച് അപ്പസ്തോല പ്രവർത്തനത്തിൽ പൗലോസ് അപ്പസ്തോലൻ പറയുന്നു, 13:22 തിരുവചനത്തിൽ, ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇപ്രകാരം ദൈവത്തിൻ്റെ ഹൃദയത്തിന് ചേർന്ന ഈ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലാണ് പ്രിയമുള്ളവരെ ഒരു അലസത കടന്നു വരുന്നു, നമ്മൾ കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നു, ഒരു പണിയുമില്ല. വീണ്ടും ഒരു സ്ത്രീയുടെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു കുളിക്കുന്നൊരവസ്ഥ കണ്ടു. പിന്നെ ആ സ്ത്രീനെ മോഹിക്കുന്നു, സ്വന്തമാക്കാൻ പരിശ്രമിക്കുന്നു, പാപം ചെയ്യുന്നു. ആ സ്ത്രീയുടെ ഭർത്താവിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നു. പിന്നെ ക്ഷേമാന്വേഷണം നടത്തുന്നു. അതൊക്കെ കള്ളത്തരത്തിൻ്റെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ചതിയുടെ വഞ്ചനയുടെ അടിയിൽ നിന്നുള്ള ഒരു നന്മയാണ്. ക്ഷേമാന്വേഷണം നടത്തുന്നു, ഉപദേശങ്ങൾ കൊടുക്കുന്നു, സമ്മാനങ്ങൾ കൈമാറുന്നു. പിന്നെ അന്വേഷിക്കുകയാണ്, വീട്ടിൽ പോയോ, സമൃദ്ധമായി വീഞ്ഞു കുടിപ്പിക്കുകയാണ്, മദ്യം കൊടുക്കുകയാണ്. കാരണം എന്താ, മദ്യം കുടിക്കുമ്പോൾ ഇപ്രകാരമുള്ള വികാരങ്ങളൊക്കെ ഉണരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ മദ്യം കൊടുക്കുന്നത്. പക്ഷേ വളരെ വിശ്വസ്തനായ ഔറിയ കൊട്ടാരത്തിൻ്റെ പാറാവുകാരൻ്റെ അടുത്ത് അന്ന് രാത്രി അന്തിയുറങ്ങുകയാണ്. രാജാവ് ഇത് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തി, പോയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്, നീ ഇത്രയും നാൾ അവിടെയല്ലായിരുന്നേ, ജോലി സ്ഥലത്തല്ലായിരുന്നേ, യുദ്ധക്കളത്തിലല്ലായിരുന്നേ, നീ വീട്ടിൽ പോ, ഒന്ന് സന്തോഷിക്കും. എങ്കിലും ആ മനുഷ്യൻ്റെ ധാർമ്മികത വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നു. രാജാവേ, ഞാനും എൻ്റെ കൂടെയുള്ളവരും ഈ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ എനിക്കങ്ങനെ എൻ്റെ ഭാര്യയോടൊത്ത് സന്തോഷിക്കുവാൻ സാധിക്കും. ഒരു മനുഷ്യൻ്റെ അടിയുറച്ച, കലർപ്പില്ലാത്ത, മായം ചേർക്കാത്ത ഒരു ധാർമ്മികതയാണ് നമ്മളവിടെ കാണുന്നത്. പക്ഷേ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാപം മായ്ക്കുവാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഓരോ പാപങ്ങൾ കൂട്ടുകയാണ്. പാവപ്പെട്ട ഈ ഊറിയായുടെ കയ്യിൽ തന്നെ അവനെ വധിക്കുവാനുള്ള എഴുത്ത് കൊടുത്തയക്കുന്നു. അങ്ങനെ തന്ത്രത്തിൽ, ചതിയിൽ ആ മനുഷ്യനെ കൊല്ലിക്കുകയാണ്. അച്ഛൻ ഈ ജീവിതം പറയാൻ കാരണം, മനുഷ്യരുടെ ജീവിതത്തിൽ തിന്മയ്ക്കും ഒരു സാധ്യതയുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത ആ തിന്മ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. ദൈവം
ഈ തിന്മയെ കണ്ടുവെങ്കിലും ബാക്കിയുള്ള ദാവീദിന്റെ ജീവിതം ഒരു നന്മയാണ്, ഒരു അനുഗ്രഹമാണ്, ഒരു വലിയ കൃപയാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെന്ന്. പ്രിയമുള്ളവരെ, നമ്മളെയൊക്കെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ജീവിത പങ്കാളിയുടെ ഒരു തെറ്റ് ഭാര്യ 25 വർഷം കഴിഞ്ഞാലും മറക്കില്ല. എന്നിട്ട് പറയും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് ആ ബുധനാഴ്ച അന്ന് ഉച്ചതിരിഞ്ഞ് ആ 3 മണി നേരത്ത് ആ വടക്കേ പുറത്ത് വെച്ച് നിങ്ങൾ എന്നോട് എന്താണെന്ന് പറഞ്ഞേ? ഇയാൾക്ക് ഇത്രയും ഓർമ്മയുണ്ടെങ്കിൽ ഈ നമ്മുടെ ഇവിടുത്തെ കളക്ടറായേനെ. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നത് തിന്മയാണ്. ഈ മനുഷ്യന്റെ തിന്മയെ ലഘൂകരിക്കുവാനല്ല, ഇത്രയും വലിയ തിന്മ ചെയ്യണമെന്ന് ഇയാൾ ആഗ്രഹിച്ചതുമല്ല. പക്ഷേ ഈ പാപം പാപിയെ നാശത്തിലേക്ക് നയിക്കുന്നതിൻ്റെ ഒരു തെളിവാണ്. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം ഒരു പാതകം ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. പക്ഷേ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും പിശാച് അയാൾക്ക് അവസരം കൊടുത്തു, അയാൾ അങ്ങനെ ആ പടുകുഴിയിൽ വീണു. പക്ഷെ ആ മനുഷ്യൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്, അനുദപിക്കുന്നുണ്ട്. അത് നമുക്ക് ബൈബിളിൽ കാണാനും സാധിക്കും. തിരിച്ചു വരുന്നുണ്ട്, ഒരു പുതിയ മനുഷ്യനായി മാറുന്നുണ്ട്. ഒരു പുഴു പൂമ്പാറ്റിയായി മാറുന്നത് പോലെ ഒരു ജീവിതം അങ്ങനെ ശോഭയോടുകൂടി തേജസ്സായി വർണ്ണാഭമായി നിൽക്കുന്ന ഒരു ജീവിതമായി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറഞ്ഞത്. എങ്കിലും നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കുറ്റം പറയുവാനോ കുറ്റം വിധിക്കുവാനോ നമ്മൾ ആരും യോഗ്യരല്ല. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും ഉചിതവുമല്ല. ഇപ്രകാരമുള്ള തിന്മയിലേക്ക് വീഴുവാൻ എല്ലാവർക്കും സാധ്യതയുണ്ട്. പക്ഷേ തമ്പുരാന്റെ കരുണയും തമ്പുരാനിൽ ആശ്രയിക്കുന്നവർക്ക് ഇത് എളുപ്പകരമാണ്. അതുകൊണ്ട് ബൈബിളിൽ ഇപ്രകാരം പറയുന്നു, നിൽക്കുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കട്ടെ. നമ്മൾ ആരും അഹങ്കരിക്കരുത്. ഇതൊക്കെ എൻ്റെ കഴിവാണ്, എൻ്റെ മഹിമയാണ്, എൻ്റെ ശക്തിയാണ്, എൻ്റെ നേട്ടമാണ്, എൻ്റെ സമ്പാദ്യമാണ്, എൻ്റെ കഴിവാണെന്ന് പറയാൻ ഊറ്റം കൊള്ളുവാൻ ഇടവരുത്തരുത്. എളിമയോടുകൂടി ദൈവസന്നിധി നിൽക്കുമ്പോൾ ദൈവം നമ്മെ നയിക്കും, നമ്മെ സഹായിക്കും. കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾക്കൊക്കെ മാപ്പപേക്ഷിക്കുമ്പോൾ കർത്താവ് കരുണയോടെ നമ്മെ ചേർത്ത് പിടിക്കുന്നവനാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യം ദൈവത്തിൻ ദാനം വർണ്ണനാതീതമാം ദാനം ദിവ്യകാരുണ്യം ദൈവത്തിൻ ദാനം വർണ്ണനാതീതമാം ദാനം മർത്യനു ദൈവം നൽകിയ ദാനം ജീവൻ പ്രദായക ദാനം മർത്യനോ ദൈവം നൽകിയ ദാനം ജീവൻ പ്രദായക ദാനം ദിവ്യകാരുണ്യം ദൈവത്തിൻ ദാനം വർണ്ണനാതീതമദാനം വർണ്ണനാതീതമാം ദാനത്തിനെന്നും കർത്താവേ അങ്ങേക്കു സ്തോത്രം വർണ്ണനാതീതമാം ദാനത്തിനെന്നും കർത്താവേ അങ്ങേക്കു സ്തോത്രം ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന ദൈവമേ ആരാധന ദൈവമേ ആരാധന ആത്മനേ ആരാധന ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. നോക്കി ആരാധിക്കാം. ദൈവത്തിന്റെ ശക്തമായൊരിടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ശക്തമായൊരു സംരക്ഷണം നമ്മുടെ കുടുംബത്തിനുണ്ടാകാൻ, നമ്മുടെ ജീവിത നിയോഗങ്ങളിൽ ഉണ്ടാകുവാൻ നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തിയെ ദൈവകൃപകളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്നൊരു ദൈവം, നമുക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകുന്ന ദൈവം, നമ്മെ പരിപാലിക്കുന്ന ദൈവം, കരുണയോടെ കാണുന്ന ദൈവം, കരം പിടിച്ചു നടത്തുന്ന ദൈവം, ആ വലിയ സ്നേഹത്തെ ഓർത്ത് കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു
ദിവസം അനുഗ്രഹമാകുവാൻ, ഈ ജീവിതം അനുഗ്രഹമായി മാറുവാൻ കർത്താവേ കനിയണമേ, ഈശോയെ അനുഗ്രഹിക്കണമേ, ഈ ജീവിതങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ, എല്ലാ തടസ്സവും എടുത്ത് മാറ്റണമേ, ബന്ധങ്ങൾ എടുത്ത് മാറ്റണമേ കർത്താവേ, ഒരു പുതിയൊരു ജീവിതം നയിക്കാൻ കൃപ നൽകണമേ, ഒരു പുതു ചൈതന്യം നൽകണമേ, ഒരു പുതു ഹൃദയം നൽകണമേ, സൗഖ്യം നൽകണമേ, സമാധാനം നൽകണമേ, ശാന്തി നൽകണമേ, ഈശോയെ പ്രാർത്ഥിക്കാൻ കൃപ നൽകണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ദൈവഭക്തിയിൽ ആഴങ്ങൾ ഉണ്ടാകട്ടെ, ഈശോയെ ദൈവ സ്നേഹം നിറയട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ താളപ്പിഴവുകൾ സംഭവിച്ച ആ വ്യക്തിത്വങ്ങളെ ഞങ്ങൾക്ക് മുൻപിൽ വരച്ചു കാണിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുവാനുള്ള ആഹ്വാനമാണെന്ന് തിരിച്ചറിയുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനാണ് ദാവീദെന്ന് അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വീഴ്ച വീണു. പക്ഷേ ആ വീഴ്ചയിൽ കരകയറിയ ദാവീദ്. കർത്താവേ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾക്ക് വീഴ്ചകൾക്ക് ഞങ്ങൾ പലപ്പോഴും നിരാശയിലേക്ക് പോകാറുണ്ട്. ദൈവമേ, നീ ഞങ്ങളെ സ്നേഹിക്കുമോ? ഇനി ഞങ്ങളോട് പൊറുക്കുമോ? കുംഭസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ടും ഞങ്ങളോട് അത് ക്ഷമിക്കുമോ എന്നൊക്കെ വിധപൂണ്ട് ജീവിക്കുന്ന ജീവിതങ്ങൾക്ക് ജീവൻ പകരുന്ന ഒരു വെളിച്ചമാണല്ലോ കർത്താവ് ദാവീദ്. ദാവീദിനെ കുറിച്ച് അങ്ങ് പറഞ്ഞ ആ വാക്കുകൾ എത്രയോ ആനന്ദകരമാണ്. ജീവിതത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും ചെയ്തു പോയ ദാവീദിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ദൈവത്തിൻ്റെ കരുണ. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു പുതിയൊരു അഭിഷേകം നൽകണമേ കർത്താവേ. ആരും തമ്പുരാന്റെ മുമ്പിൽ പൂർണ്ണരല്ല എന്നും കുറവുകളേറെയുണ്ടെന്നും പരിഹരിക്കുവാൻ എൻ്റെയും ജീവിതത്തിൽ കുറയുണ്ട് എന്ന് ഇത് ഞങ്ങളെ വെളിപ്പെടുത്തി തരുന്നു. ഒരു കണ്ണാടിയിൽ എന്നതുപോലെ ഇതൊന്ന് കണ്ട് കർത്താവേ, ഞങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി പരിഹരിച്ച് ഒരു പുതിയ അഭിഷേകത്തോടെ പുതിയ ജീവനോടെ ഇനിയുള്ള ജീവിതം ജീവിക്കുവാനുള്ള ക്രമം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യ പോരാട്ടങ്ങൾ എതിർത്തിടുമ്പോ ദൈവരാജ്യ പടയണി നയിച്ചിടും ഞാൻ. ലോകരാജ്യ പോരാട്ടങ്ങൾ എതിർത്തിടുമ്പോ ദൈവരാജ്യ പടയണി നയിച്ചിടും ഞാൻ. സത്താൻ വച്ച മുഖങ്ങളും പാപശാപക്കെട്ടുകളും വചനത്തിൻ ശക്തിയാലെ ഞാൻ തകർത്തിടും. സത്താൻ വച്ച മുഖങ്ങളും പാപശാപക്കെട്ടുകളും വചനത്തിൻ ശക്തിയാലെ ഞാൻ തകർത്തിടും. ദൈവരാജ്യ ദർശനങ്ങൾ എന്നിൽ നിറഞ്ഞു, ദൈവജനത്തെ ഓർത്തുള്ള ഭാരം നിറഞ്ഞു. ദൈവരാജ്യ ദർശനങ്ങൾ എന്നിൽ നിറഞ്ഞു, ദൈവജനത്തെ ഓർത്തുള്ള ഭാരം നിറഞ്ഞു. നിത്യജീവൻ നഷ്ടമാക്കും ആത്മനാശ പ്രവൃത്തികൾ ആത്മാവിൻ്റെ ശക്തിയാലെ ഞാൻ തകർത്തിടും. നിത്യജീവൻ നഷ്ടമാക്കും ആത്മനാശ പ്രവൃത്തികൾ ആത്മാവിൻ്റെ ശക്തിയാലെ ഞാൻ തകർത്തിടും. അഭിഷേകം അഭിഷേകം എന്നെ പുതിയൊരു മനുഷ്യനായി മാറ്റി. അഭിഷേകം അഭിഷേകം എനിക്ക് പുതിയൊരു ഹൃദയം നൽകി. അഭിഷേകം അഭിഷേകം എന്നെ പുതിയൊരു മനുഷ്യനായി മാറ്റി. അഭിഷേകം അഭിഷേകം എനിക്ക് പുതിയൊരു ഹൃദയം നൽകി.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.